നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 2 കിലോ ചിക്കൻ ആണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കതിർപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 നാരങ്ങ. ദാ ഇതുപോലത്തെ 1 നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജ്യൂസ് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ദാ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അത് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് നമുക്ക് മൂടി വെച്ചേക്കാം കുറച്ച് സമയത്തേക്ക്. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ നമുക്കിത് മൂടി വെച്ചേക്കാം. അപ്പോൾ ചിക്കനിൽ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ ഈ കറിക്ക് യൂസ് ചെയ്യുന്നത് സബോളയല്ല, ചുമന്നുള്ളിയാണ്. ഞാൻ ഇതുണ്ടോ ഒരുപാട് ചുമന്നുള്ളി ആവശ്യമുള്ള സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചുമന്നുള്ളിയുടെ തൊലി കളയുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ ഒരുപാട് നേരം ഇന്ന് തൊലി കളയേണ്ടി വരും. ഞാൻ ഇത് ചിക്കൻ വൃത്തിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. നമുക്ക് വേണ്ടത്രയും ചുമന്നുള്ളി എടുത്ത് ഒരു പാത്രത്തിലിട്ട് കുറേ ഏറെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. അപ്പോൾ അത് നല്ല കുതിർന്ന് തൊലിയെല്ലാം നല്ല കുതിർന്നിരിക്കും. പിന്നീട് നന്നായിട്ട് ഞെരടി കഴുകിയെടുത്താൽ മതി. ഒരു 1-2 പ്രാവശ്യം കഴുകി കഴിയുമ്പം തന്നെ നല്ല തൊലിയെല്ലാം പോയി നല്ല ക്ലീനായി കിട്ടും. പിന്നെ നമ്മൾ അരിയുന്ന ടൈമിൽ അതിൻ്റെ മുകളിലത്തെയും താഴത്തെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് എന്താ പറയുക, ചുമന്നുള്ളി വെച്ചിട്ടുള്ള തീയലുണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇത് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയുമ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അരിഞ്ഞാൽ മാത്രം മതി. 1 മണിക്കൂറിന് ശേഷം ഞാനൊരു പാനിനകത്താക്കി ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കണ്ട, ഇതേപടി ഇങ്ങനെ വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതാ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചിക്കനിൽ നിന്നെല്ലാം വെള്ളമെല്ലാം ഇറങ്ങി വരും. ഇത് കണ്ടോ, ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും മൂടി തന്നെ വയ്ക്കുക കുറച്ച് സമയത്തേക്ക്. ദാ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് വെക്കണം. അതൊന്ന് ഇപ്പോൾ ഇത്തിരി വെറ്റ് പോലെയാണ് തോന്നുന്നത്, അതൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരയ്ക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാതെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, എണ്ണ ഞാൻ അവോയ്ഡ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുവാണേ. ദാ ചിക്കൻ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒരു ചീനിച്ചട്ടി വയ്ക്കാം. ദാ ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ദാ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതാ കടുക് പൊട്ടി വന്നു. ഇനി ഞാനിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 കതിർപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് ചുമന്നുള്ളിയുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ദാ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ദാ ഞാനത് ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 1-2 മിനിറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, ഒരര ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. അത് തിളച്ചു വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല എരിവുള്ളൊരു കറിയാണ്. ഇനിയിപ്പോൾ ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നതൊക്കെ പകുതിയാക്കി കൊടുത്തിരുന്നാൽ മതി. അതുപോലെ വറ്റൽമുളക് 2 ടേബിൾ സ്പൂൺ ചേർക്കാതെ 1-1.5 ടേബിൾ സ്പൂണോ ചേർത്താൽ മതിയാകും. എല്ലാവരും എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഈ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് വെക്കുക. ദാ 10 മിനിറ്റ്സിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ആ ഓക്കെ, നമ്മുടെ ഇപ്പം ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം ചെയ്തല്ലോ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ പാനി വെച്ചു മൂടി വെച്ചു ആ ചിക്കൻ്റെ അതേ വെള്ളത്തിൽ തന്നെ നമ്മളിത് വേവിച്ചെടുത്തു. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ടൈമിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആ അത്രയും എണ്ണ ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. കാണും വരേക്കും താങ്ക് യു.